ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ജാസ്മിൻസ് കുസീൻ. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ സ്നാക്കായ ചിക്കൻ ക്രെപ്സ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ചെറുതായി അരിഞ്ഞു വെച്ച ഒരു കാപ്സിക്കം, ഒരു സവാള, ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചിക്കൻ കഴുകി ചെറുതായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് 2 tablespoon എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ചിക്കൻ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇതേ പാനിലേക്ക് 1 tablespoon കൂടി എണ്ണ ഒഴിച്ച ശേഷം 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് 1-2 minutes ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കാപ്സിക്കവും തക്കാളിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് 1/2 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയും കാപ്സിക്കവും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon സോയ സോസും 1/2 tablespoon ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട്. ഒരു മിക്സർ ജാറിലേക്ക് 1 cup മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 muttayum 1 cup പാലും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 glass വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ നേർപ്പിച്ചെടുക്കാം. ഇതുപോലെ കട്ടി കുറഞ്ഞ ബാറ്റർ തയ്യാറാക്കാം. കൂടുതൽ കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ച ശേഷം പാൻ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ നേരിയ പാൻകേക്സ് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇത് 1 പ്രാവശ്യം ഒന്ന് മറച്ചിട്ട് കൊടുത്ത ശേഷം മാറ്റിവെക്കാം. ചിക്കൻ ഫില്ലിംഗ് വെക്കുന്നതിന് മുൻപ് പാൻകേക്കിൻ്റെ 1 ഭാഗത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ മസാല കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചുറ്റിലും മൈദയും വെള്ളവും ചേർന്ന മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് ഈ ചിക്കൻ ക്രീപ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് 1 tablespoon എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം 2 ഭാഗവും ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ആയാൽ നമുക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ക്രീപ്സ് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.